നമസ്കാരം. കണ്ടകശനി ഒരു മനുഷ്യന്റെ ദുരിതപൂർണമായ കാലമാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് കണ്ടകശനി, ഏഴര ശനി, അഷ്ടമശനി എല്ലാം. ശരിക്കും പറഞ്ഞാൽ കണ്ടകശനി ഒരു മനുഷ്യന്റെ ദുരിതപൂർണമായ കാലം തന്നെയാണ്. ദുഃഖം, രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനഹാനി, ധനനഷ്ടം, ദാരിദ്ര്യം, അന്യദേശവാസം തുടങ്ങിയവയൊക്കെ കണ്ടകശനിയുടെ ഫലങ്ങൾ തന്നെയാണ്. ബന്ധങ്ങൾ വിട്ടുപിരിഞ്ഞു പോവുക, ഭാര്യ ഭർത്താവ് തമ്മിൽ പിരിയേണ്ടതായി വരിക, ഇതൊക്കെ ജ്യോതിഷത്തിൽ കണ്ടകശനിയുടെ ഫലങ്ങളായിട്ട് പറയുന്നവയാണ്. ഒരു മനുഷ്യന്റെ സന്ധ്യയാകുന്നു ഈ കണ്ടകശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചന്ദ്രലഗ്നത്തിലോ അതിന്റെ നാലാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ പത്താം ഭാവത്തിലോ ഒക്കെ ശനി വന്ന് സഞ്ചരിക്കുന്ന കാലമാണ് ഈ കണ്ടകശനി എന്ന് നമ്മൾ പറയുന്നത്. രണ്ടര വർഷക്കാലമാണ് കണ്ടകശനി എന്ന് നമ്മൾ പൊതുവെ പറയുന്നത്. ഇപ്പൊ മിക്ക നക്ഷത്രക്കാരും കണ്ടകശനിയാണ് എന്ന് പറയുമ്പോൾ അയ്യോ എന്ന് തീരുമെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് പലരും. എങ്കിൽ തന്നെയും ഇപ്രകാരമാണ് ശനി നിൽക്കുന്നതെങ്കിൽ, അതായത് ശനി ഇപ്പോൾ നാലിലോ ഏഴിലോ പത്തിലോ ആണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, അശ്വതി നക്ഷത്രക്കാർക്ക് ശനി പത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പല തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്ന ശനി എന്ന് പറയാം. ശനി നാലാം ഭാവത്തിലാണെങ്കിൽ സ്ത്രീകളിൽ നിന്ന് സാമ്പത്തിക ഉന്നതി, സ്ത്രീ സുഖം, അല്ലെങ്കിൽ സ്ത്രീ മൂലം അപവാദങ്ങൾ ഇവയൊക്കെ കേട്ടുകൊണ്ടേയിരിക്കും. ഇത് ഏഴിലാണെങ്കിൽ, അതായത് ശനി ഏഴാം ഭാവത്തിലാണെങ്കിൽ വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്ര പോകാം. അവിടെ ചെന്ന് പല അലച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാം. ഇനി അഥവാ ശനി പത്താം ഭാവത്തിലാണ് വരുന്നതെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, ദാരിദ്ര്യം, ഭർത്താവിന് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ട്, ഭർത്താവിൽ നിന്ന് ഒരു ആനുകൂല്യവും ഉണ്ടാവാത്ത അവസ്ഥ, ദുരിതങ്ങൾ, കഷ്ടപ്പാട് അനുഭവിക്കുക, ഇങ്ങനെയാണ് ശനി പത്താം ഭാവത്തിലാണെങ്കിൽ സംഭവിക്കുക. നാല് ഏഴ് ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലം, ഈ ശനി സഞ്ചരിക്കുന്ന കാലത്തിന് നമ്മൾ കണ്ടകശനി കാലം എന്ന് പറയും. കണ്ടകശനി എന്ന് പറയുന്നത് രണ്ടര വർഷമാണെങ്കിലും ഏകദേശം മൂന്ന് വർഷക്കാലം നമ്മൾ ശനിയുടെ ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട്. ഇങ്ങനെ കണ്ടകശനി വന്നാൽ ജാതകന് സ്ഥാനചലനം, അതായത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോവുക, പിന്നെ അലച്ചിലുണ്ടാവുക, ദുരിതങ്ങൾ ഉണ്ടാവുക, ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടകശനി വന്നാൽ ഉണ്ടാകാം. ഏഴര ശനിയെ പോലെ കണ്ടകശനി അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറില്ല. ഏഴര ശനി എന്ന് പറയുന്നത് എട്ട് വർഷക്കാലമുണ്ട്. കാരാഗ്രഹവാസമൊക്കെ കിട്ടുന്നത് ഏഴര ശനി ഉണ്ടാകുമ്പോഴാണ്. കണ്ടകശനി ഏഴര ശനിയെ പോലെ അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല എങ്കിലും അത്ര സുഖം ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്.